ഇന്ന് നടന്ന ബ്രസീൽ കാമറോൺ മത്സരത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആൾറെഡി ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ ടീമാണ് ബ്രസീൽ. അവരുടെ പല സൂപ്പർ താരങ്ങളെയും പുറത്തിരുത്തിക്കൊണ്ടായിരുന്നു ടീം 11 അണിയിച്ചൊരുക്കിയത്. എഡേഴ്സൺ, ബ്രീമർ, അതുപോലെ തന്നെ എഡർ മിലിറ്റായെ, അതുപോലെ ഡാനിൽ ലിഫ്റ്റ്, സബിനോ, ബ്രൂണോ, അതുപോലെ തന്നെ റോഡ്രിഗോ ആന്റണി, ഗബ്രിയൽ ജീസസ്, മാർട്ടിനെല്ലി തുടങ്ങിയ താരങ്ങളെ മുൻനിർത്തിയായിരുന്നു ബ്രസീൽ സ്കോഡ് ടിറ്റെ കളത്തിലിറക്കിയത്. ബ്രസീലിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചെങ്കിൽ കൂടെ അത് മുതലാക്കുന്നതിൽ അവർക്ക് പിഴച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തുറന്നു പറയാം. ഏതായാലും മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്യാമറോണാണ്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു അവരുടെ വിജയം. ക്യാമറോണിന് വേണ്ടി ഗോൾ കണ്ടെത്തിയത് അബൂബക്കർ എന്ന് പറയുന്നൊരു പ്ലെയറാണ്. താരത്തിന് പിന്നീട് ജേഴ്സി ഊരിയതിൻ്റെ കൊണ്ട് യെല്ലോ കാർഡും പിന്നീട് റെഡ് കാർഡും കിട്ടി പുറത്തു പോകേണ്ടി വന്നു. മത്സരത്തിൽ പൊസിഷൻ്റെ കാര്യത്തിലും പാസിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഷോട്ടിങ്ങിൻ്റെ കാര്യത്തിലും എല്ലാം മുന്നിൽ നിന്നത് ബ്രസീൽ തന്നെയായിരുന്നു എന്ന് പറയാം. ബ്രസീലിനാകെ പിഴച്ചത് ഗോൾ നേടുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്ക് അറിയാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നന്ദി.